നമസ്കാരം. ആസാദി മീഡിയയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു പി കെ ബൈജു. ഇന്ന് ഉത്രാടപ്പാച്ചിൽ, നാളെ തിരുവോണം. പ്രേക്ഷകർക്ക് ആസാദി മീഡിയ ഗ്രൂപ്പിന്റെ ഓണാശംസകൾ. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന് അംഗീകാരം. ജീവിതശൈലി രോഗ സ്ക്രീനിംഗ് ആദ്യഘട്ടം പൂർത്തിയാക്കി വയനാട്. വേർതിരിവുകൾക്കതീതമായി ഒരുമിക്കാം, ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി. ഓണക്കിറ്റ് വിതരണം രാത്രി വരെ തുടർന്നു. ബഫർസോൺ കേന്ദ്രം സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകി. എ പി ജെ ഓണഫെസ്റ്റ് ബുക്ക് ഫെസ്റ്റ് സമാപിച്ചു. തെരുവുനായ പ്രശ്നവും പേപ്പട്ടി വിഷവാദിയും. അടിയന്തര ഇടപെടൽ വേണം. സത്സാഹിത്യ പെൻഷൻ. 14,000 സ്കൂളുകൾ നവീകരിക്കാനുള്ള പി എം സി പദ്ധതി. 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണം. നാടെമ്പാടും ഓണത്തിരക്കിലാണ്. ഇന്ന് നാടാകെ ഉത്രാടപ്പാച്ചിലിൽ മുങ്ങി. കോവിഡും പ്രളയവും ഉണ്ടാക്കിയ 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും വലിയ തോതിലുള്ള ആഘോഷം നടക്കുന്നത്. നഗരത്തിരക്കിന് പുറമെ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഓണാഘോഷം നടന്നു. വിപണിയിലെങ്ങും ഉത്സവമാണ്. എല്ലാവർക്കും നല്ല കച്ചവടം ലഭിക്കുന്നുണ്ട്. സാധനങ്ങളും വസ്ത്രങ്ങളും പൂക്കളും വാങ്ങാനെത്തിയവർ നഗരത്തിന് ഉത്സവ പ്രതീതി പകർന്നു. കണ്ണൂർ പോലീസ് മൈതാനിയിലെ മേളയാണ് നഗരത്തിൽ എത്തുന്ന ഭൂരിഭാഗം പേരുടെയും ആകർഷണ കേന്ദ്രം. പോലീസ് മൈതാനിയിൽ തന്നെ നടക്കുന്ന കൺസ്യൂമർ ഫെയറിലും നല്ല തിരക്കാണ്. എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലുമുള്ള കുടുംബശ്രീ വിപണന മേളയും ഇത്തവണത്തെ പ്രത്യേകതയാണ്. കൈത്തറി മേളയിലേക്കും പരമ്പരാഗത കാർഷിക വ്യാവസായിക ഉൽപ്പന്ന മേളയിലേക്കും രാവിലെ മുതൽ തന്നെ ജനങ്ങളെത്തുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്രധാന റോഡുകളിൽ പൂ വിൽപ്പനയുണ്ട്. കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മുഴുവൻ പൂ വിൽപ്പനയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. നാളെ വീടുകളിൽ പൂക്കള മത്സരം, വിവിധ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കും. പ്രേക്ഷകർക്ക് ആസാദി മീഡിയയുടെ ഓണാശംസകൾ. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കല്ലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. 11.17 കിലോമീറ്റർ ദൂരത്തിലുള്ള പദ്ധതിക്ക് 1,957.5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കല്ലൂർ സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള പാതയുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 സെപ്റ്റംബർ നിർവഹിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് കാക്കനാട് മെട്രോ പദ്ധതി ആവിഷ്കരിച്ചത്. പുതിയ നഗരമായി വളർന്ന കാക്കനാടിനെ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്ന പാതയുടെ വികസന സാധ്യത വലുതാണ്. ആരോഗ്യവകുപ്പിൻ്റെ അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി വയനാട് ജില്ലയിൽ ജില്ലാ ജീവിതശൈലി രോഗസാധ്യത സ്ക്രീനിംഗ് ആദ്യഘട്ടം പൂർത്തിയാക്കി. ആദ്യഘട്ടമായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലെയും ഓരോ പഞ്ചായത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. വയനാട്ടിലെ നെന്മേനി പൊഴുതന വെള്ളമുണ്ട് പഞ്ചായത്തുകളാണ് ലക്ഷ്യം പൂർത്തിയാക്കിയത്. വയനാട്ടിൽ ക്യാമ്പയിൻ്റെ ഭാഗമായി 30 വയസ്സിന് മുകളിലുള്ള 55,703 പേരെയാണ് ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി സ്ക്രീനിംഗ് നടത്തി രോഗസാധ്യത വിലയിരുത്തിയത്. ജില്ലയിൽ ഇല്ലാത്തവരെ ഒഴികെ ഈ പഞ്ചായത്തുകളിൽ 97% പേരെ സ്ക്രീനിൽ ചെയ്യാനായി. അതിൽ 10,575 പേരാണ് റിസ്ക് ഫാക്ടറിയിലുള്ളവർ. ഇവരിൽ ആവശ്യമുള്ളവർക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ലഭ്യമാക്കും. സംസ്ഥാനത്ത് ഇതുവരെ 17,00,000 പേരെ സ്ക്രീനിംഗ് നടത്തി. 17,15 പേരെ സ്ക്രീനിംഗ് നടത്തിയതിൽ 19.18% പേർ ഏതെങ്കിലും ഗുരുതര രോഗം വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടർ ഗ്രൂപ്പിലാണ്. ഇവരെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. 10.96% പേർക്ക് രക്താതിമർദ്ദവും 8.72% പേർക്ക് പ്രമേഹവും 4.55% പേർക്ക് ഇവ രണ്ടും സ്ഥിരീകരിച്ചു. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭേദചിന്തകൾക്കതീതമായ മനസ്സുകളുടെ ഒരുമ വിളംബരം ചെയ്യുന്ന സങ്കല്പമാണ് ഓണത്തിൻ്റെ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായാണ് മലയാളി ഓണത്തെ കാണുന്നത്. ഒരുവിധത്തിലുള്ള അസമത്വവും ഇല്ലാത്തതും മനുഷ്യരെല്ലാം തുല്യരായി പുലരേണ്ടതുമായ ഒരു കാലം ഉണ്ടായിരുന്നുവെന്ന് ഓണസങ്കല്പം നമ്മോട് പറയുന്നു.
വരും കാലത്ത് സമാനമായ സാമൂഹ്യ ക്രമം സാധിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകരുന്ന ചിന്തയാണിത്. ആ നിലക്ക് ഓണത്തെ ഉൾക്കൊള്ളാനും എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒരുമിക്കാനും നമുക്ക് കഴിയണം. ഐശ്വര്യപൂർണമായ ഓണം ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നതായും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ഇന്ന് രാത്രി 8 മണി വരെ നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ. കിറ്റിനായി എത്തുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് നൽകുന്നതിനുള്ള സംവിധാനം സജ്ജമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം സുഗമമായി നടന്നതായി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 84,128,000 കിറ്റാണ് വിതരണം ചെയ്തത്. 90.81% കാർഡ് ഉടമകളും കിറ്റ് കൈപ്പറ്റി. AAY വിഭാഗത്തിൽ 96.96% കാർഡ് ഉടമകളും ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റി. PHHH വിഭാഗത്തിൻ്റെ 97.56%, NPS വിഭാഗത്തിൽ 91.69%, NPNS വിഭാഗത്തിൽ 80.45% പേരും ഭക്ഷ്യ കിറ്റ് വാങ്ങി. കഴിഞ്ഞ 4 മുതൽ പോർട്ടബിലിറ്റി സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇതുമൂലം ചില കടകളിലേക്ക് കൂടുതൽ കാർഡ് ഉടമകൾ എത്തിച്ചേരുന്നതിനാൽ കിറ്റുകൾ തീർന്നു പോകുന്നത് സ്വാഭാവികമാണ്. അവിടങ്ങളിൽ ഉടൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് കിറ്റുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു. റേഷൻ വ്യാപാരികൾ ഉത്സവ ബത്ത നൽകാനുള്ള ഉത്തരവ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചതായും മന്ത്രി അറിയിച്ചു. APJ അബ്ദുൽ കലാം ലൈബ്രറി കണ്ണൂർ മഹാത്മാമന്ദിർ സംഘടിപ്പിച്ചിട്ടുള്ള ഓണം ബുക്ക് ഫെസ്റ്റ് സമാപിച്ചു. സമാപന പരിപാടിയിൽ അസാദി വാർത്തയുടെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു. പി വി ദാസൻ പെരളശ്ശേരി ഉപഹാരം നൽകി. യു കെ അശ്യാന, നൌഫൽ ചാല, ബിന്ദു സത്കുമാർ, വിദ്യാപ്രദേശ്, പ്രണീത് കൂടാളി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. പി കെ ബൈജു, മാധവൻ പറ്റാളി, സി എച്ച് ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരം നാളെ വീടുകളിൽ നടക്കും. കൂടാളി കൾച്ചർ സെൻട്രൽ ലൈബ്രറി ഓണാഘോഷ പരിപാടിക്ക് തിരുവോണ ദിവസം നാളെ തുടക്കമാകും. നാളെ രാവിലെ വീടുകളിൽ പൂക്കള മത്സരം നടക്കും. തുടർന്ന് 10-ാം തീയതി ശനിയാഴ്ച കലാക കായിക മത്സരം നടക്കും. 3 മണി മുതൽ ഉച്ചിലോട്ട് കാവിന് സമയമാണ് കലാകായിക മത്സരം നടക്കുന്നത്. സമ്മേളനം, സാംസ്കാരിക സമ്മേളനവും നൃത്താഞ്ജലിയും തുടർന്ന് നടക്കും. തുടർന്ന് കണ്ണൂർ കലാഗ്രഹത്തിന്റെ ഗാനമേളയും അരങ്ങേറും. സാംസ്കാരിക സമ്മേളനം ആകാശവാണി റിട്ടയർഡ് അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ ബാലകൃഷ്ണ കൊയ്യാർ ഉദ്ഘാടനം ചെയ്യും. തെരുവുനായ പ്രശ്നവും പേപ്പട്ടി വിഷബാധയും അടിയന്തര ഇടപെടൽ വേണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സംസ്ഥാനത്തുടനീളം തെരുവുനായ ശല്യം പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇക്കൊല്ലം ഇതുവരെ മാത്രം സംസ്ഥാനത്ത് 21 പേർ പേപ്പട്ടി വിഷബാധയെ തുടർന്ന് മരണമടഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആന്റി റാബീസ് വാക്സിൻ സ്വീകരിച്ചവരുമുണ്ടെന്നാണ് ആശങ്കാജനകമാണ്. നായയുടെ കടിയേറ്റ സംഭവങ്ങൾ 2 മുതൽ 3 വരെ മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളിൽ പേ വിഷബാധയുടെ സാന്നിധ്യം വളരെ വർദ്ധിച്ചതായി മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകളും സൂചിപ്പിക്കുന്നു. മനുഷ്യരോടും വളർത്തുമൃഗങ്ങളും അപകടപ്പെടുന്ന സാഹചര്യമുണ്ട്. മരിച്ച രോഗികളിൽ ഭൂരിപക്ഷം പേരും വാക്സിൻ എടുക്കാത്തവരാണെന്നത് ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിന്റെ അവബോധക്കുറവാണ് കാണിക്കുന്നത്. എന്നാൽ വാക്സിൻ എടുത്തിട്ടും രോഗികൾ മരിക്കാനിടയായ സാഹചര്യം ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും പരിഷത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്നും നിരവധി പേർക്ക് നായയുടെ കടിയേറ്റു. തൃശൂരിൽ 2 പേർക്കും, ഇടുക്കിയിൽ 5 പേർക്കും, കാട്ടാക്കടയിൽ 4 പേർക്കുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. തൃശൂർ അഞ്ചേരി സ്കൂൾ സമീപത്ത് വെച്ചാണ് 2 പേരെ പട്ടികടിച്ചത്. ഓട്ടോ ഡ്രൈവറായ സന്തോഷിനെയും ഒരു ബംഗാൾ സ്വദേശിയുമാണ് നായ ആക്രമിച്ചത്. സന്തോഷിന്റെ കണങ്കാലിലാണ് നായ കടിച്ചത്. ഇരുവരെയും തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു. 14,000 സ്കൂളുകൾ നവീകരിക്കാനുള്ള PMC പദ്ധതി. 40% വിഹിതങ്ങൾ സംസ്ഥാനങ്ങൾ വഹിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സി പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യത്തെ 14,000 സ്കൂളുകൾ നവീകരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭയോഗമാണ് ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. 27,360 കോടി രൂപ ചെലവിട്ടാണ് ഇത്രയേറെ സ്കൂളുകൾ നവീകരിക്കുക. പദ്ധതി പ്രകാരം കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും ഉൾപ്പെടെ 14,000 ത്തിലധികം സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കാനായി മാധ്യമങ്ങളെ കണ്ട കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാനും അനുരാഗ് താക്കൂറും പറഞ്ഞു. പദ്ധതിയുടെ 40% തുക സംസ്ഥാനങ്ങൾ വഹിക്കണം. ബഫർസോൺ വിഷയത്തിൽ കേന്ദ്രം സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയമാണ് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുള്ളത്. സംരക്ഷണ വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ വരെ പരിസ്ഥിതി ലോല മേഖലയെന്ന ബഫർസോൺ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം നേരത്തെ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.